സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ഇന്നലെ സ്നാപകന്റെ ശിഷ്യന്മാർ നാദനെ അനുഗമിക്കുന്നത് നമ്മൾ കാണുകയായിരുന്നു വന്ന് കണ്ട് കെയിം ആൻഡ് സോ നാഥന്റെ ആക്ഷണം സ്വീകരിച്ചുകൊണ്ട് അതിനെ തുടർന്ന് ഫിലിപ്പോസ് നഥാനേലിനോടും ഈ ഒരു ക്ഷണം നടത്തുന്നുണ്ട് വന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അവനും വന്നു കണ്ടു കെയിം ആൻഡ് സോ യോഹന്നാൻ ഒന്ന് അതിനെ തുടർന്ന് യോഹന്നൻ രണ്ട് ആരംഭിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ വിവരണവുമായിട്ടാണ് മണവാളനും സുഹൃത്തുക്കളും പുതുവീഞ്ഞുമെല്ലാം നമ്മൾ അവിടെ കാണും ഇന്ന് മർക്കോസ് രണ്ട് പതിനെട്ട് മുതൽ മണവാളനെയും മണവറത്തോഴരെയും പുതുവീഞ്ഞനെയും നമ്മൾ വീണ്ടും കാണും പുതുതോൽക്കുടങ്ങളെയും കാണും പുതിയ വീഞ്ഞന് പുതിയ തോൽക്കുടം തന്നെ വേണം എന്ന ക്രിസ്തീയ ജീവിത നവദർശനം നാഥൻ കൃത്യമായി ഊട്ടിയുറപ്പിക്കുകയാണിവിടെ സ്നാപകന്റെ ശിഷ്യന്മാർ ഫരിസേരോട് കൂട്ടുപിടിച്ചുകൊണ്ടാണ് നാദനോട് ചോദ്യം ചോദിക്കാൻ വരുന്നത് ഈ ഭാഗത്ത് എന്തുകൊണ്ടാണ് നാദന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ന് സ്നാപകന്റെ ശിഷ്യന്മാർ ഏതാനും പേർ നാദന്റെ അടുത്തേക്ക് വരുന്നത് ഇന്നലെ നമ്മൾ കാണുകയായിരുന്നല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വൈരുദ്ധ്യത്തിന്റെ പഠനമാണ് ഇവിടെ എസ്റ്റാഡിൻ കോൺട്രാസ്റ്റ് പഴയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്നാപകന്റെ ശിഷ്യരും പുതിയതിലേക്ക് പടികയേറിയ ഒരിക്കൽ സ്നാപകന്റെ ശിഷ്യരായിരുന്നവരും തമ്മിൽ അവർ വന്ന് കാണുകയല്ല ചെയ്തത് അവർ വന്ന് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് ആൻഡ് ആസ്റ്റ് കേൾക്കുന്നതിന് പകരം തങ്ങളുടെ ചോദ്യങ്ങൾ കൊണ്ട് നാഥന്റെ കേൾവികളെ അവർ ബന്ധിക്കാൻ നോക്കുന്നു കാണുക എന്ന് പറയുമ്പോൾ വചനം മാംസം ധരിച്ചു വന്നവനെ കാണുക എന്ന് തന്നെയാണ് അർത്ഥം അതിനാൽ ഈ കാഴ്ച വിശേഷപ്പെട്ട ഒരു കേൾവി തന്നെയാണ് എ സ്പെഷ്യൽ ഹിയറിംഗ് യോഹനൻ ഒന്ന് പതിനാല് ജർമിയ പതിനഞ്ച് പതിനാറ് തുടങ്ങി നിരവധി വചനഭാഗങ്ങൾ ഇതിന് സാക്ഷ്യം തരും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ വചനബദ്ധമായ മാംസളതയാണത് ഫ്ലഷ് മെയ്ഡ് വേർഡ് അതിന്റെ ബഹിർസ്ഫുരണമാണ് ഈ കാഴ്ച വചനം മാംസം ധരിച്ചവനെ കാണാനാകുന്ന കാഴ്ച വേർഡ് മെയ്റ്റ് ഫ്ലഷ് ഇന്ന് അവർ ഉപവാസത്തെക്കുറിച്ച് നാഥനെ ചോദ്യം ചെയ്യുമ്പോൾ ഉപവാസം എന്നത് മാംസത്തിൻ്റെ നിഗ്രഹം തന്നെയായ ഒരു അഭ്യസനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എ ഡിസിപ്ലിൻ ഓഫ് ലഷ് അത് ദൈവത്തിന്റെ മുൻപിൽ സ്വയം ശൂന്യമാക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് അല്ലാതെ യാതൊരു മുഖവിലയും അതിനാൽ തന്നെ ഉപവാസത്തിനില്ല അതൊരു ആചാര പെരുമയുമല്ല മാംസത്തിന്റെ വചനാത്മകതയാണത് ഇതാ ഞാനെന്ന് ദൈവഹിതത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ട് തുള്ളിത്തുടിക്കുന്ന മാംസം അതാണ് തപശ്ചര്യയുടെ ആത്യന്തിക ഭാവം ഇന്നലെ സങ്കീർത്തനം നാൽപ്പത് ഈ വചനാത്മകമായ ശരീരത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു ശരീരമെന്ന ആരാധനാലയത്തെ യഥാർത്ഥ ബലികൾ എന്താണെന്ന് ആ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുകയും ചെയ്തിരുന്നു ഇന്ന് സങ്കീർത്തനം അൻപത് അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് അത് യഥാർത്ഥ ബലികൾ എന്തെന്ന് നമുക്ക് പഠിപ്പിച്ചു തരും ദൈവമേ ഞങ്ങളെ കേൾക്കണമേ എന്ന് പതിവ് രോധനങ്ങളില്ല ഇവിടെ ദൈവത്തെ കേൾക്കാനുള്ള ക്ഷണം മാത്രമാണ് ദൈവം സംസാരിക്കുന്നു നമ്മൾ കേൾക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ സ്നാപകന്റെ ശിഷ്യന്മാർ വന്ന് നാദനെ അവരുടെ വാക്കുകൾ കൊണ്ട് മൂടിയതുപോലെയല്ല ഇന്ന് നമ്മെ മൂടാൻ വെമ്പി നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കലാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ നാദൻ പറയുന്നത് മണവർ തോഴർ വിലപിക്കുകയല്ല ആനന്ദഹർഷത്താൽ നിലകൊള്ളുകയാണ് ചെയ്യുന്നത് എന്ന് മണവാളൻ കൂടെയുള്ളപ്പോൾ ദൈവസ്വരം കേട്ട് അനുസരിക്കുന്നതിന്റെ മാധുര്യമാണത് സീനായ ഉടമ്പടിയുടെ ദൃശ്യ ശബ്ദ ഗരിമയുടെ ആഴമുണ്ട് ഈ സങ്കീർത്തനത്തിന് ദൈവത്തിന്റെ വചനം മൂർത്തമായ ഒരു അനുഭവം തന്നെയാണെന്ന് പഠിപ്പിക്കുന്നതാണിത് സീയിങ് ആൻഡ് ടച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ് ഒന്ന് യോഹനൻ ഒന്നോ എന്ന് പറയുന്നത് പോലെ സങ്കീർത്തനം അമ്പത് പതിനാറാകട്ടെ ശിക്ഷണം ഡിസിപ്ലിൻ ഹീബ്രുവിൽ മുസാർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ജ്ഞാനഗ്രന്ഥങ്ങളിൽ സാധാരണ ഉപയോഗിക്കപ്പെടുന്ന ഈ വാക്ക് സങ്കീർത്തനങ്ങളിൽ ആകെ ഇവിടെ മാത്രമേയുള്ളൂ ഉള്ളൂ ദൈവത്തിലേക്ക് ദൈവഹിതത്തിലേക്ക് സദാ തുറന്നിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ കുറിയാണ് ഈ ശിക്ഷണമെന്നത് യഥാർത്ഥ ആരാധന ഹോമയാഗങ്ങളും അല്ല എന്ന നാഥൻ ഇവിടെ സംശയത്തിനിട വരാതെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇന്നലെയെന്നതുപോലെ ഇന്ന് ഒന്ന് സാമൂൽ പതിനഞ്ചിൽ സാവൂൾ ദൈവപ്രീതിയിൽ നിന്ന് വീണു പോയൊരു സംഭവം വിവരിക്കപ്പെടുന്നുണ്ട് അവൻ അമലേക്കിയരുമായി യുദ്ധം ചെയ്തിട്ട് നിയമവിരുദ്ധമായ രീതിയിൽ അവരിൽ നിന്ന് ചിലരെ ബന്ദികളാക്കുകയും പ്രത്യേകിച്ച് അവരുടെ രാജാവിനെ ബന്ദിയാക്കുകയും കൊള്ള മുതലുകൾ എടുത്തുകൊണ്ടു പോരുകയും ചെയ്തു ആ വസ്തുക്കളെ ദൈവത്തിന് ബലിയർപ്പിക്കുക എന്ന സതുദ്ദേശത്തോടെയാണ് അത് ചെയ്തത് പക്ഷേ ഈ ബിജാതിയരോട് യാതൊരു കാരണവശാലും ഇടകലരൽ പാടില്ല എന്നും പ്രത്യേകിച്ച് അമലേക്കിയരോട് എന്നുള്ളത് ദൈവശാസനമാണ് എറയം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിലക്കാണിത് സാവൂൾ ജനഹിതം മാനിച്ച് ദൈവഹിതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ വിലക്ക് ലംഘിക്കുകയാണ് അവൻ ദൈവപ്രമാണത്തെ ഐച്ഛികമായി സെലക്റ്റീവായി മാത്രം കാണുന്നു തനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ളത് തള്ളിക്കളയാനും അവൻ ഒരുമ്പെടുന്നു ഒന്ന് സാമുവൽ രണ്ടിൽ ഹേരിയുടെ പുത്രന്മാർ ചെയ്തതും ദൈവത്തിന് അഹിതമായി തീർന്നതും ഈ മനോഭാവം തന്നെയാണ് എന്ന് മറക്കരുത് സിക്കിങ് ചോയ്സസ് പോഷൻസ് സാമുവൽ സാവുവളിനെ കർശനമായി തിരുത്തുന്നുണ്ട് അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അനുസരിക്കുക എന്നതിന് ബൈബിളിലെ മൂലഭാഷകളായ ഹീബ്രോവിലും ഗ്രീക്കിലുമെല്ലാം കേൾക്കുക എന്നർത്ഥം വരുന്ന വാക്കുകളാണ് മലയാളത്തിലും അങ്ങനെ തന്നെ ഒരു അർത്ഥമുണ്ടല്ലോ പറഞ്ഞാൽ കേൾക്കുക എന്ന്